എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് ന്യൂ സിംപ്ലിഫൈഡ് റിട്ടേൺ. ജി എസ് ടിയുടെ പലരും കേട്ടിട്ടുണ്ടാവും. ഇനി ഒക്ടോബർ മുതൽ ജി എസ് ടി റിട്ടേൺ ഫയലിങ്ങിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ജി എസ് ടി ആർ 1 ഉം 3 ബി എല്ലാം ഇല്ല, ഇനി ഒരു ഒറ്റ റിട്ടേൺ ഉള്ളൂ. അതായത് ഗവൺമെൻറ് പല കാര്യങ്ങളും പഴയ ജി എസ് ടി റിട്ടേണിൽ നിന്ന് ഒഴിവാക്കി വളരെ ഈസി ആയിട്ട് ഫയൽ ചെയ്യാവുന്ന ഒരു പുതിയ റിട്ടേൺ ആണ് ന്യൂ സിംപ്ലിഫൈഡ് റിട്ടേൺ. പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നതാണ് ഗവൺമെൻറ്. അപ്പോൾ എന്താണ് ഈ ജി എസ് ടി ന്യൂ സിംപ്ലിഫൈഡ് ജി എസ് ടി റിട്ടേൺ? അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ഇത് ബാധകമായിട്ട് വരുന്നത്? ആർക്കെല്ലാമാണ് ഇത് ബാധകമായിട്ട് വരുന്നത്? ഇതും ഈ ജി എസ് ടി ആർ പഴയ ജി എസ് ടി റിട്ടേണും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഫയൽ ചെയ്തുകൊണ്ടുവരുന്നിരുന്നത് ഒന്നല്ല ജി എസ് ടി ആർ 1, അതുപോലെ തന്നെ ജി എസ് ടി ആർ 2, ജി എസ് ടി ആർ 3 ബി. ഈ ജി എസ് ടി ആർ 2 എന്ന് പറയുന്നത് 2017 ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന റിട്ടേൺ ആണ്. അത് പിന്നെ പോസ്റ്റ്പോൺ ചെയ്യുകയും പിന്നീട് ആ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമ്മൾ അത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്തുകൊണ്ട് വന്നിരുന്നത് ജി എസ് ടി ആർ 1 അതുപോലെ തന്നെ ജി എസ് ടി ആർ 3 ബി. ഇനി ഒക്ടോബർ മുതൽ ഇതിൽ മാറ്റങ്ങൾ വരാൻ പോവാണ്. ഇനി മുതൽ ജി എസ് ടി ആർ 1 ഇല്ല, ജി എസ് ടി ആർ 2 ഇല്ല, ജി എസ് ടി ആർ 3 ബി ഇല്ല. ഇതിന് പകരമായിട്ട് ഒരു ഒറ്റ റിട്ടേൺ, മന്ത്ലി ഒരു റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അത് ഏത് റിട്ടേൺ ആണ്? അത് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക്. ഒന്നല്ലേ ജി എസ് ടി ആർ 1 ഫയൽ ചെയ്യുക, അത് മന്ത്ലി ഓർ ക്വാർട്ടർലി ഫയലിങ്, അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ജി എസ് ടി ആർ 2, അതുപോലെ തന്നെ ജി എസ് ടി ആർ 3 സഹജ സുഖം. ഇങ്ങനെ 3 റിട്ടേൺ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റിട്ടേൺ ആണ് നമ്മുടെ കമ്പനിക്ക് ബാധകമായി വരിക. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ജി എസ് ടി ആർ 1 ആയാലും ജി എസ് ടി ആർ 2 ആയാലും ജി എസ് ടി ആർ 3 ആയാലും 3 പൊതുവായി 2 കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ ജി എസ് ടി, അതായത് അനക്ഷർ 1 അനക്ഷർ 2 ഇതുവരെ നമ്മൾ ജി എസ് ടി ഫയൽ ചെയ്യുമ്പോൾ, ജി എസ് ടി ആർ 1 ആണ് നമ്മൾ 10-ാം തീയതിക്ക് മുന്നേ ഫയൽ ചെയ്യാറുള്ളത്. അതിന് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മളുടെ സെയിൽസിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ആണ്. നമുക്ക് എത്ര സെയിൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ജി എസ് ടി ആർ 1 നമ്മൾ ഫയൽ. ഇനി ജി എസ് ടി ആർ 1 പകരമായി അനക്ഷർ 1 നമ്മൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടത്. അനക്ഷർ 1 എന്ന് പറയുന്നത് ലൈബിലിറ്റി, നമ്മളെ ലൈബിലിറ്റി, അതായത് നമ്മൾ എത്ര ഇൻവോയ്സ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും എത്രയാണ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനുള്ള ജി എസ് ടിയുടെ എമൗണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ജി എസ് ടി ആർ 1 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്ര. അപ്പോൾ അങ്ങനെ ലൈബിലിറ്റി പാർട്ടാണ് ജി എസ് ടി ആർ 1. അതുപോലെ തന്നെ ജി എസ് ടി ആർ അനക്ഷർ 2. അനക്ഷർ 2 എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നത് 2A എന്ന ഓപ്ഷനിൽ പോയിട്ടായിരുന്നു. അതിന് പകരം ഇനി അനക്ഷർ 2 അതിൻ്റെ ഡീറ്റെയിൽസ് വരാം. അനക്ഷർ 2 എന്ന് പറയുന്നത് ITSൻ്റെ, ഇത് ജി എസ് ടി ആർ 2A തുല്യമായാണ്, അതുപോലെ തന്നെയാണ്. എന്നെങ്കിൽ കൂടി ചെറിയ ചില മാറ്റങ്ങൾ അതിലുമുണ്ട്. അപ്പോൾ ഏത് റിട്ടേൺ, അപ്പോൾ ജി എസ് ടി 1 ആണെങ്കിലും സഹജ് ഫയൽ ചെയ്യുന്നവരാണെങ്കിലും സുഖം ഫയൽ ചെയ്യുന്നവരാണെങ്കിലും ഈ അനക്ഷർ 1 അനക്ഷർ 2 എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ഇനി ജി എസ് ടി ആർ 1 പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ജി എസ് ടി ആർ 1 മന്ത്ലി, ജി എസ് ടി ആർ 1 മന്ത്ലി ആർക്കാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്? അതായത് ജി എസ് ടി ആർ 1 ഒരു മെയിൻ റിട്ടേൺ, അത് ടേൺ ഓവർ 5 കോടിക്ക് മുകളിലാണെങ്കിൽ നമുക്ക് ജി എസ് ടി ആർ 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി 5 കോടിക്ക് താഴെയാണ് എന്നെങ്കിലും അവർക്ക് ഓപ്ഷണൽ ആണ് ജി എസ് ടി ആർ 1 ഫയൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇനി 5 കോടിക്ക് താഴെയാണ് ടേൺ ഓവർ വരുന്നവർക്കുള്ള ആണെങ്കിൽ അവർക്കുള്ളത് അവർക്ക് ക്വാർട്ടർലി ഒപ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് അവരുടെ ടേൺ ഓവർ 5 കോടിക്ക് താഴെയാണെങ്കിൽ അവർക്ക് ക്വാർട്ടർലി റിട്ടേൺ ഫയലിങ് ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് രണ്ടും ഇതല്ല, ഇനി ചില കസ്റ്റമർ, അതായത് ചില ബിസിനസ് ഉണ്ട്, ചില ഇത് ഉണ്ടാവും, അതായത് അവർ കൺസ്യൂമറിന് മാത്രമായി സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ അവർക്കാണ് സഹജ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റിട്ടേൺ ആയിരുന്നു. അവർക്ക് അവർ ഫയൽ ചെയ്യേണ്ടത് സഹജ് എന്നത്, അത് ക്വാർട്ടർലി റിട്ടേൺ ആണ് ഈ സഹജ് എന്ന് പറയുന്നത്. ഇവരുടെ ട്രാൻസാക്ഷനും ബിസിനസ്സും കൺസ്യൂമറും മാത്രമുള്ള ട്രാൻസാക്ഷൻ, അത് 5 കോടിക്ക് താഴെയാണെങ്കിൽ അവർക്ക് ജി എസ് ടി സഹജ് എന്ന് ഫയൽ ചെയ്താൽ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിട്ടേൺ ആണ്. ഇനി അതല്ല, 5 കോടിക്ക് താഴെയാണ്, 5 കോടിക്ക് താഴെയാണ് അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് ടു കൺസ്യൂമറും ബിസിനസ് ടു ബിസിനസ്സും ആണ്. അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 5 കോടിക്ക് താഴെയാണെങ്കിൽ അവർ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് സുഖം. ഇത് അവർക്ക് ഓപ്ഷൻ, ഇതിൽ ഏതെങ്കിലും അവർക്ക് ഓപ്ഷനായി പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ലാതെ ഒരു റിട്ടേൺ കൂടി നമുക്ക് ഉണ്ട്, അതായത് PMT 08. ഇത് ഒരു ഒറ്റ തവണ നമുക്ക് വരുന്നുള്ളൂ. ഇത് ആർക്കാണ് വരുന്നത്? അതായത് ടേൺ ഓവർ 5 കോടിക്ക് താഴെയുള്ളവർക്ക്, അതായത് ഏത് കാല, ഒക്ടോബർ ഡിസംബർ എന്ന കാലയളവിൽ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക്
അതായത് GSTR 3B പകരമായി PMT 08 ആണ് അവർ ഫയൽ ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അടുത്തുള്ള വീഡിയോ അടുത്തുള്ള സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ ആ സ്ലൈഡ് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാവും. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ചാർട്ട് മുഖേന വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ബിസിനസ് കൺസേണിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 5 കോടിക്ക് മുകളിലാണെങ്കിൽ അവർ ഫയൽ ചെയ്യേണ്ടത് നോർമൽ മന്ത്ലി റിട്ടേൺ ആണ്, അത് കമ്പൾസറി ആണ്. ഇനി 5 കോടിക്ക് താഴെയാണ് അവിടുത്തെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ എങ്കിൽ അവർ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി റിട്ടേൺ ആണ്. അവർക്ക് ഓപ്ഷൻ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ നോർമൽ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി അവർ ക്വാർട്ടർലി റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് 3 ഓപ്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അവർക്ക് വേണമെങ്കിൽ സഹജ എന്ന റിട്ടേൺ ഫയൽ ചെയ്യുക, അതല്ലെങ്കിൽ സുഖം എന്ന റിട്ടേൺ ഫയൽ ചെയ്യുക, അതല്ലെങ്കിൽ നോർമൽ ക്വാർട്ടർലി റിട്ടേൺ. ഈ 3ൽ ഏതെങ്കിലും ഒരു റിട്ടേൺ ആണ് അവർ ഫയൽ ചെയ്യേണ്ടത്. ഇനി അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് ടു കൺസ്യൂമറും ഉള്ള ട്രാൻസാക്ഷൻ മാത്രമേ അവർക്കുള്ളൂ എങ്കിൽ അവർ ഫയൽ ചെയ്യേണ്ടത് സഹജമാണ്, അതാണ് വളരെ ഈസി ആയിട്ടുള്ള റിട്ടേൺ ആണ്, അവർക്ക് അത് ഫയൽ ചെയ്യാൻ ഇതാ മതി. അതല്ല, ബിസിനസ് ടു ബിസിനസ്സും ബിസിനസ് ടു കൺസ്യൂമറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ സുഖം എന്ന റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇതല്ല അവർക്ക് വരുന്ന ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനും എക്സ്പോർട്ടും ബിസിനസ് ടു ബിസിനസ്സും ബിസിനസ് ടു കൺസ്യൂമറും ഒക്കെ വരുന്നതെങ്കിൽ അവർ ഫയൽ ചെയ്യേണ്ടത് നോർമൽ ക്വാർട്ടർലി റിട്ടേൺ ആണ്. ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ വരുന്ന കേസിലാണെങ്കിൽ സുഖവും സഹജും ഫയൽ ചെയ്യാൻ പറ്റില്ല, അതിന് പകരം നോർമൽ ക്വാർട്ടർലി റിട്ടേൺ ആണ് അവർക്ക് ഫയൽ ചെയ്യേണ്ടത് ഇതായിട്ട് വരുന്നത്. നമുക്കറിയാം ഇതെല്ലാം പുതിയ റിട്ടേൺ ആണ്, അനക്ഷർ 1, അനക്ഷർ 2 ഇതൊന്നും നമുക്ക് മുൻ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ കാര്യം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ പല സംശയങ്ങളും വരാം, പല മിസ്റ്റേക്കുകളും വരാം. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഘട്ടം ഘട്ടങ്ങളിലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആദ്യം ജൂലൈ സെപ്റ്റംബർ എന്ന സമയത്ത് അതായത് ലാർജ് ടാക്സ് പേയറെ സംബന്ധിച്ചോ അതോ മന്ത്ലി പേ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ GSTR 1 ഉം 3B തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. ആ സമയത്ത് അവർക്ക് അവിടെ നമുക്കൊരു ഓപ്ഷൻ വന്നത് കാണാം, അനക്ഷർ 1 അനക്ഷർ 2 ഒരു ട്രയൽ ബേസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്താണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇനി സ്മാർട്ട് ടാക്സ് പേയറെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്, അനക്ഷർ 1 ഉം 2 നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അവർ ഏതാണോ ഇതുവരെ ഫയൽ ചെയ്യുന്നത് GSTR 1 അല്ലെങ്കിൽ 3B അല്ലെങ്കിൽ GSTR 4 ഏതാ വെച്ചാൽ അത് ഫയൽ ചെയ്യാം. ഇനി ഒക്ടോബറിലേക്ക് വരുമ്പോൾ ലാർജ് ടാക്സ് പേയറെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ മന്ത്ലി പേ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ GSTR 1 ഒഴിവായിട്ട് പകരം അനക്ഷർ 1 ആണ് അവർ ഫയൽ ചെയ്യേണ്ടത്. അനക്ഷർ 1 ലാണ് ഈ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടത്. പിന്നെ അവർ സാധാരണ നമ്മൾ ഇത് ഫയൽ ചെയ്യുന്നത് പോലെ GSTR 3B തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. ഇവിടെ അനക്ഷർ 2 നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആയത്. അപ്പോൾ അതിന് പക്ഷേ ആക്ഷൻ എടുക്കാൻ പറ്റില്ല, അത് ആക്ഷൻ എടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ മതി. ഇപ്പം പുതിയ വരുന്ന അനക്ഷർ 2 3 ഓപ്ഷൻ വരുന്നുണ്ട്, ആക്സെപ്റ്റ്, റിജക്റ്റ് അല്ലെങ്കിൽ പെൻഡിങ് വെക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ ഒക്ടോബർ നവംബർ ആ സമയത്ത് നമുക്ക് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റും. നമ്മൾ 2 ഇയറിൽ നമുക്ക് എത്രയാണ് ITC ക്ലെയിമുകൾ ഉള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്തതുപോലെ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഒരു പ്രൊവിഷണൽ ബേസിൽ GSTR 3B നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സ്മാർട്ട് ടാക്സ് പേയർ സംബന്ധിച്ചിടത്തോളം അവർ അനക്ഷർ 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഒക്ടോബർ ഡിസംബർ എന്ന ഒരു ക്വാർട്ടറിൽ അവർ ഫയൽ ചെയ്യേണ്ടത് അനക്ഷർ 1 അവർ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അനക്ഷർ 2 നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കാണാൻ പറ്റും, പക്ഷേ അതിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇവിടെ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വേറൊരു റിട്ടേൺ കൂടിയിട്ട് PMT 08 നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് അതായത് ഒക്ടോബർ നവംബർ എന്ന ക്വാർട്ടറിൽ GSTR 3B പകരം അവർ ഫയൽ ചെയ്യേണ്ടത് PMT 08 എന്ന വളരെ സിമ്പിളായിട്ടുള്ള റിട്ടേൺ ആണ് ആ ഒരു ക്വാർട്ടറിൽ ഫയൽ ചെയ്യേണ്ടത്. ഇനി ഡിസംബർ മാസത്തിൽ ഇതെല്ലാം പഴയതുപോലെ റിട്ടേൺ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയായിട്ടുണ്ടാവും, അനക്ഷർ 1 അനക്ഷർ 2 എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ആ സമയത്ത് ഡിസംബറിൽ റിട്ടേൺ 1 എന്ന ഒരൊറ്റ റിട്ടേൺ ആയാണ് ഡിസംബർ മുതൽ ഉണ്ടാവുള്ളൂ. GSTR 1 ഇല്ല, GSTR 3B ഇല്ല, എല്ലാം ഒഴിവായി ഒറ്റ റിട്ടേൺ GSTR 1. ഇവിടെ സ്മാർട്ട് ടാക്സ് പേയറെ സംബന്ധിച്ചിടത്തോളം അവരും റിട്ടേൺ 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. അത് അനക്ഷർ 1 ചെയ്തിട്ട് റിട്ടേൺ 1 ആണ്. ഇനി ജനുവരി ഓൺവേർഡ്സ് റിട്ടേൺ 1 അഥവാ അനക്ഷർ 1 ഉം അനക്ഷർ 2 ഉം ആ സമയത്തേക്ക് ആ മറ്റേ ആക്ഷൻ എടുക്കാനുള്ള ഓപ്ഷൻ അനക്ഷർ 2 വരുമായിരിക്കും. അപ്പോൾ റിട്ടേൺ 1 ഉം അതുപോലെ തന്നെ അനക്ഷർ 1 ഉം അനക്ഷർ 2 ഉം ആണ് അവർ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ക്വാർട്ടർലി ഫയൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും റിട്ടേൺ 1 ഫയൽ ചെയ്യുക, അതുപോലെ ക്വാർട്ടർലി ഫയൽ ചെയ്യുക.
പിന്നെ അനക്ഷർ വണ്ണും അനക്ഷർ ടൂവും അത് നേരത്തെ തന്നെ അതും ഫയൽ ചെയ്യാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പോൾ ഉള്ള റിട്ടേണും അതായത് പുതിയ റിട്ടേണും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ. അതായത് ജി എസ് ടി ആർ വണ്ണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് 10-ാം തീയതിക്കും 11-ാം തീയതിക്കും ഉള്ളിലായിട്ടാണ് നമ്മൾ ജി എസ് ടി ആർ വണ്ണ് ഫയൽ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ അനക്ഷർ ആണ് നമ്മൾ അനക്ഷർ വണ്ണിലാണ് നമ്മൾ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യേണ്ടത്. അത് 10-ാം തീയതിക്ക് മുമ്പായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ ജി എസ് ടി ആർ 2 എന്നൊരു കൺസെപ്റ്റിൻ്റെ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു. ഇവിടെ അനക്ഷർ ആണ്, അനക്ഷർ 2 ആണ്, അതിൽ നമ്മൾ 3 ഓപ്ഷൻ വരുന്നുണ്ട്. ജി എസ് ടി ആർ 2-ാണെങ്കിൽ പഴയതിലാണെങ്കിൽ ജസ്റ്റ് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. ഇവിടെ ആക്സെപ്റ്റ് റിജക്ട് പെൻഡിങ് എന്ന 3 ഓപ്ഷൻ വരുന്നുണ്ട്. അത് 11-ാം തീയതി അതായത് ആദ്യത്തെ ജി എസ് ടി ആർ ജി എസ് ടി ആറിലെ അനക്ഷർ 1-ലെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ 11-ാം തീയതി to 20-ാം തീയതി ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത്, അവരുടെ അവരെ ആ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്താൽ ഇവിടെ നമുക്ക് ഈ 3 ഓപ്ഷൻ വരും. ആക്സെപ്റ്റ് റിജക്ട് പെൻഡിങ് എന്ന ഓപ്ഷൻ വരും. നമുക്ക് ഏത് ഓപ്ഷനാണ് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് 20-ാം തീയതിക്കുള്ളിൽ ഡ്യൂ ഡേറ്റ് 20-ാം തീയതി ആയിരുന്നു നമ്മൾ ജി എസ് ടി ആർ 3B നമ്മൾ ഫയൽ ചെയ്യാനുള്ളത്. ഇവിടെ പുതിയ റിട്ടേൺ പ്രകാരം നമ്മൾ ഫയൽ ചെയ്യേണ്ടത് റിട്ടേൺ 1 എന്ന റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ സഹജം ഓർ സുഖം ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അതാണ് ഫയൽ ചെയ്യേണ്ടത്. അതിലെന്ന് പറയുന്നത് നമ്മൾ ജി എസ് ടി ആർ 3B ഫയൽ ചെയ്തപ്പോൾ നമ്മളിതിൻ്റെ സമ്മറിയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണോ മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇവിടെ പുതിയ റിട്ടേൺ പ്രകാരം എല്ലാ കാര്യങ്ങളും ഓട്ടോ കാൽക്കുലേറ്റഡ് ആയി വരും. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാൻ ഉണ്ടെങ്കിൽ എൻട്രി ചെയ്യാവേണ്ടതുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 20-ാം തീയതിയാണ് ഫയൽ ചെയ്യുന്നത്. ഒറ്റ ഫയലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒറ്റ തവണയേ ഉള്ളൂ. അത് 20-ാം തീയതിയാണ് ഫയൽ ചെയ്യാനുള്ള ഡേറ്റ്. നമ്മുടെ അടുത്ത സ്ലൈഡിൽ പോയി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇനി പറഞ്ഞു വിശിപ്പിക്കുന്നില്ല. എന്നാലും മനസ്സിലാവാത്തവർക്ക് ഇതൊന്ന് പോസ്റ്റ് ചെയ്താണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ നോക്കേണ്ട ഒരു ഒറ്റ കാര്യം തന്നെ അവസാനത്തെ പോയിന്റ് ITs ഓൺ മിസ്സിംഗ് സപ്ലൈ ഇൻവോയ്സ്. ഇങ്ങനെ ഈ സഹജ സുഖം എന്ന് ഇത് അവർ പ്രിഫർ ചെയ്യുന്ന അവർക്ക് ITs അതായത് ഇൻവോയ്സ്, അതായത് പറിച്ച് നമ്മൾ ആരെങ്കിലും ഇന്ന സാധനം വാങ്ങിയത് അവർ ആ ഇൻവോയ്സ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ITs ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർക്ക് എടുക്കാൻ കഴിയില്ല. എങ്കിൽ നോർമൽ മന്ത്ലി റിട്ടേൺ നോർമൽ ക്വാർട്ടർ റിട്ടേണോ ചെയ്യുന്നവർക്ക് അവർക്കൊരു ഓപ്ഷൻ, അവർക്ക് ഇത് ഫയൽ അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്, ഒരു പ്രൊവിഷണൽ ബേസിൽ എടുക്കാവുന്നതാണ്. 2 മാസത്തിന് അകത്ത് അവര് ആ ഇൻവോയ്സ് അവർ ആരോടെ ഇന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഇൻവോയ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ നമ്മൾ ഫയൽ ചെയ്താൽ നമുക്കൊരു ഓപ്ഷൻ വരും, അതിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് അനക്ഷർ ടൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ആക്സെപ്റ്റ്, അല്ലെങ്കിൽ പെൻഡിംഗിൽ വെക്കുക, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനുവലി ജസ്റ്റ് ഓപ്പൺ ചെയ്താണ്ട് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ആക്സെപ്റ്റ് കൊടുക്കുക. അങ്ങനെ മാനുവൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡീമിഡ് ടു ബി ആക്സെപ്റ്റ് ചെയ്തതിന് പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആക്സെപ്റ്റ് ആയി എടുക്കും. ഇനി അതല്ലാതെ റിജക്ട് ചെയ്യാം, ആ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ അവര് ചെയ്തത് മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് റിജക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റിജക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പെൻഡിംഗിൽ വെക്കാം. നമുക്ക് സംശയം വരികയാണ് ഇത് കറക്റ്റ് ആണല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഡിംഗിൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പെൻഡിംഗിൽ വെക്കുന്നത് 3 കേസിലാണ്. അതായത് നമ്മൾ സാധനം നമുക്ക് സപ്ലൈ നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ അതായത് നമുക്ക് ഇൻവോയ്സിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അപ്പോഴും നമുക്കിത് പെൻഡിങ്ങിൽ വെക്കാം. ഇതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വേണ്ട എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഓപ്ഷന് എടുക്കാവുന്നതാണ്. ഇനി ഇത് ഇതിന്റെ പ്രോസസ് എന്താണ്? അതായത് ഒരു ബിസിനസ് കൺസേൺ എല്ലാ ഇൻവോയ്സും പ്രിപ്പയർ ചെയ്തു, അത് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തു, അത് അപ്ലോഡ് ചെയ്യാണ്. അനക്ഷർ വണ്ണിലാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരെ അടുത്ത രീതിയിൽ അനക്ഷർ ടൂവിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ ഡീറ്റെയിൽ അനക്ഷർ ടൂവിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അനക്ഷർ ടൂവിൽ വരും. അനക്ഷർ ടൂവിൽ വന്നാലേ നമുക്ക് അത് നമ്മുടെ പർച്ചേസ് ഡേറ്റ് മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഇൻവോയ്സ് മിസ്സിംഗ് ആയി വന്നിട്ടുണ്ട് എങ്കിൽ അപ്പൊ നമുക്ക് അതിനൊരു റിപ്പോർട്ട് സെൻഡ് ചെയ്യാം. ആ ഒരു റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ റിട്ടേൺ 1-ന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവർക്ക് അതിന്റെ ഡീറ്റ ഇങ്ങനെ സെൻഡ് ഒരു റിപ്പോർട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ന ഫയൽ ചെയ്തിട്ടില്ല. ഇനി 2 മാസത്തിനകത്ത് അവർ അത് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സാധനം നമ്മൾ വാങ്ങി നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ പോർട്ടലിൽ തന്നെ കൊടുക്കണം. ഇനി ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് റിജക്ട് പെൻഡിങ് ഈ 3 ഓപ്ഷനിൽ നമുക്ക് കൊടുക്കാം. ആക്സെപ്റ്റ് കൊടുക്കാം. അതിന്റെ നേരത്തെ പറഞ്ഞ് കാണിച്ച പോലെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് 6 മാസമല്ലേ ഒരു ഓപ്ഷൻ എന്താ പറഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് റിജക്ട് ഇതെല്ലാം മിസ്സിംഗ് ഇൻവോയ്സിന് നമുക്ക്
കിട്ടുന്നതാണ് ഫസ്റ്റ് ഇത് 6 മാസം. പിന്നെ അത് ഓക്കെ ആയി ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പയർ ജി എസ് ടി റിട്ടേൺ, പിന്നെ ചലാൻ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ഡി എസ് സി വെച്ച് സൈൻ ചെയ്താണ്ട് 20 ദിവസത്തിന് മുമ്പായി ഫയൽ ചെയ്യാം. ഇനി ഇതിൽ വന്ന മേജർ വ്യത്യാസം, നമ്മളെ ഈ ഒരു റിട്ടേണിൽ വന്ന പുതിയ റിട്ടേണിൽ വന്ന മേജർ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളെ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മളെ ലിമിറ്റ് വ്യത്യാസം വെട്ടിട്ടുണ്ട്. 1.5 crore നിന്ന് 5 crore മാറിയിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ റിട്ടേൺ ജി എസ് ടി ആർ 1 നമുക്കറിയാം, എച്ച് എസ് എൻ കോഡ് വെച്ച് നമ്മളെ സെപ്പറേറ്റ് ഒരു കോഡുണ്ട്, അതിൽ എച്ച് എസ് എൻ ബേസിൽ ചെയ്യാന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇൻവോയ്സ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ എച്ച് എസ് എൻ കോഡ് കൊടുക്കണം, അതിന്റെ ഓട്ടോമാറ്റിക് സമ്മറി ജനറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ബി ടു അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം, ബി ടു ബിന്റെ ഇതിൽ അനക്ഷർ 1 അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണ്ട, അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ സമ്മറി ഡീറ്റെയിൽസ് മാത്രം റിട്ടേൺ 1 കൊടുത്താൽ മതി. പിന്നെ ഇൻവേർട്ട് സപ്ലൈ ലയബിലിറ്റി റിവേഴ്സ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ജി എസ് ടി അനക്ഷർ 1 കൊടുക്കണം. പിന്നെ മുമ്പത്തെ റിട്ടേണിൽ നമുക്കറിയാം ബി ടു ബി ലാർജ്, ബി ടു സി ലാർജ്, അങ്ങനെ സ്മാൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. പിന്നെ ഇൻവോയ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ മിസ്സിംഗ് ഇൻവോയ്സിന്റെ കാര്യങ്ങൾ, ഇൻവോയ്സ് അതായത് മിസ്സിംഗ് ഇൻവോയ്സിന്റെ കാര്യം പറഞ്ഞു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ മിസ്സിംഗ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമ്മളതിന്റെ അതായത് നമുക്ക് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്, 2 മാസത്തിനകം മിസ്സിംഗ് ഇൻവോയ്സ് അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ പുതിയ റിട്ടേൺ, വളരെ ഈസിയാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്തെ റിട്ടേൺ അപേക്ഷ കൊടുത്തോളും വളരെ ഈസി ആയിട്ടുള്ള റിട്ടേൺ ആണ്. 3 ഓപ്ഷനിൽ സഹജ് സുഖം എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം.